തെരഞ്ഞെടുപ്പുകളിൽ നൂറോളം ബൂത്തുകളിൽ എത്തി. ഇനി 2.5 മണിയായി ഇപ്പൊ സമയം, 3.5 മണിക്കൂറാണ് ബാക്കി. കഴിവതും 180 ബൂത്തിലും എത്തണമെന്നുണ്ട്. ഔട്ട് ബൂത്തുകൾ, നമ്മുടെ പ്രവർത്തകർ ആവേശത്തോടെ ഇരിക്കുന്ന ഔട്ട് ബൂത്തുകളും കൂടി ചേരുമ്പോൾ ബൂത്തിന്റെ ഉള്ളിൽ മാത്രം പോയിട്ടല്ലോ നമുക്ക് പ്രവർത്തകരുടെ അടുത്ത് കൂടി എത്തണം. അപ്പോ നിങ്ങളെല്ലാരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുകയാണ്. കൃത്യം 2:30 തന്നെ വരാൻ പറ്റി. വോട്ടുകൾ രേഖപ്പെടുത്തി, ഞാനും എന്റെ ഭാര്യയുടെയും രണ്ടുപേരുടെയും വോട്ടുകൾ രേഖപ്പെടുത്തി. രാവിലെ 3/4 മണിക്കൂറോളം നഷ്ടപ്പെട്ടിട്ടും ഈ ബൂത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അവരത് തിരിച്ച് പിക്കപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ 88-ാമത്തെ ബൂത്തിൽ 1016 എന്നുള്ള ക്രമ നമ്പറിൽ വോട്ട് രേഖപ്പെടുത്തി. ഇനിയുള്ള ബൂത്തുകളിലേക്ക് ജനങ്ങളെ, വോട്ടർമാരെ കാണുന്നതിനും പ്രവർത്തകരെ കാണുന്നതിനും വേണ്ടി പോവുകയാണ്. അത് ഞാൻ പറയാം, ഇല്ല ആശങ്കയില്ല. അതെന്താണെന്നറിയോ, വേനൽക്കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് നമുക്ക് ശീലം. 2 മണി മുതൽ 4 മണി വരെ ആരും വോട്ട് ചെയ്യാൻ വരാറില്ല സാധാരണ. വോട്ട് കുറഞ്ഞ ബൂത്തുകളിൽ 2 മണി മുതൽ 4 മണി വരെ ഇത്തവണ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അതായത് പോളിംഗ് 50%+ മിക്കവാറും എല്ലാ ബൂത്തുകളിലും ഇപ്പോൾ, അതായത് 2 മണിയോ അല്ലെങ്കിൽ 2.5 വരെയോ 50% പോലും എത്താത്ത ബൂത്തുകൾ ഏതൊക്കെയുണ്ടോ അവിടെ 2:30 മുതൽ 4 മണി വരെയുള്ള സമയത്തുള്ള ക്യൂ വളരെ നീണ്ടതായിരിക്കും. കാരണം കാലാവസ്ഥ സുഖകരമാണ്, അതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടമായി വോട്ട് ചെയ്യാൻ എത്തും. ഫൈനൽ കൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ 100 വോട്ടിനെങ്കിലും ടോട്ടൽ വോട്ട്സ് എത്രയാണോ കഴിഞ്ഞ പാലക്കാട് അസംബ്ലി ഇലക്ഷന് പോൾ ചെയ്തത്, ടോട്ടൽ വോട്ട്സ് 100 വോട്ടെങ്കിലും കൂടുതലാകാനാണ് ഇപ്പോഴും സാധ്യത കാണുന്നത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന്. അങ്ങനെ അടിക്കടി മാറ്റം ഉള്ള ഒരു സ്വഭാവം ഇല്ല. ഒരു മാറ്റവും ഇല്ല. അല്ല, ഞാൻ കൃത്യമായിട്ട് 70,000 എന്ന് പറഞ്ഞു. 70,000 കുറയാതെ എന്നാണ് ഞാൻ പറഞ്ഞത്. എതിരാളികൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് 2 മുന്നണികൾക്കും കൂടി ചേർന്നൊരു 80,000 വോട്ട് വരെയും 150,000 തൊട്ടുമുകളിൽ ഒരു പോളിംഗുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1,50,000, 1,95,000 വോട്ടിലെ 1,50,000 അത് 75%. 75%, മാത്രമാണ് അത്. ഒരുപക്ഷെ 1,45,000 വരെ താണേക്കാം. എന്തായാലും 1,40,000 മുകളിൽ ഉണ്ടാകും. ഈ പോളിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞിരുന്നാലും, കണക്കുകൾ വ്യത്യാസം വന്നിരുന്നാലും, സരിൻ പ്രതീക്ഷിക്കുന്ന 70,000 വോട്ടിൽ കുറവ് വരില്ല എന്നാണ് വിശ്വാസം. ആ ചോദ്യം വളരെ 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 പ്രസക്തമായി പറയുകയാണ്. ജനങ്ങൾക്ക് 9-ാമത്തെ ക്രമ നമ്പറിൽ ചെയ്യേണ്ട 70,000 ആളുകൾക്ക് അത് കൃത്യമായി വന്ന് ചെയ്യാനുള്ള സന്മനസ്സുണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. അവരോരോരുത്തരും എത്തും, അവരുടെ എണ്ണം കൂടട്ടെ എന്നാണ് ഞാനും ആശിക്കുന്നതും ആശംസിക്കുന്നതും. ഒരുപാട് പേർ കൂടുതൽ വന്നാൽ ഈ പറയുന്ന വോട്ടിൻ്റെ എണ്ണവും കൂടുകയായിരിക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ. 70,000 വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുമെന്നുള്ള കണക്കിൽ നിന്ന് പുറകോട്ടില്ല. സ്ത്രീ വോട്ടർമാരാണ് അധികമുള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷം വരുന്നത് അധികവും വീട്ടമ്മമാരും സ്ത്രീ വോട്ടർമാരും അല്ല, വോട്ടിന്റെ എണ്ണത്തിൽ കൂടുതലും സ്ത്രീ വോട്ടർമാരാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും വരുന്നതും സ്ത്രീകളായിരിക്കും കൂടുതൽ. അതിന്റെ ഒരു ആപേക്ഷിക കണക്ക് അങ്ങനെ മാത്രമാണ്. എന്തായാലും പാലക്കാട് വിധി എഴുതി പകുതി ഭാഗം പിന്നിട്ടിരിക്കുന്നു. ഇനിയുള്ള 3.5-4 മണിക്കൂറിനുള്ളിൽ എനിക്ക് തോന്നുന്നു പാലക്കാടിന്റെ ജനവിധി പൂർണ്ണമാകും. ആ ജനവിധി പാലക്കാടിനൊരു വലിയ ആശ്വാസമാകും. ആ ആശ്വാസം ഈ ജനത അടുത്ത 1.5 വർഷത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഉറപ്പുകൾ, അവർ പ്രതീക്ഷിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളെ അവർ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ 6 മണിക്കൂറിലേറെയായി ഓരോ ബൂത്തുകളിലും കയറി ചെന്നപ്പോഴുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടായിരിക്കും. അവർക്ക് വിശ്വാസമുള്ള ഒരാളെ കണ്ടെത്താൻ, അവർക്കൊരാളും നാഥനുമുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന വിധത്തിൽ യഥാർത്ഥത്തിലുള്ള ജനവിധി എന്താണോ ആ ജനവിധി അവരുടേതായിട്ടുള്ള, പാലക്കാടിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വോട്ടായിരിക്കും. അത് ജനങ്ങൾ മാറുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവരുടെ വോട്ടിൻ്റെ സ്വഭാവം അവർ കൃത്യമായി വിലയിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അറിഞ്ഞ് ചെയ്യാൻ പോകുന്ന വോട്ടുകളാണ്. പറഞ്ഞു പറ്റിക്കൽ അവസാനിച്ചു എന്നുള്ളത് ജനങ്ങൾ ഏകദേശം 5-8 ദിവസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നലെയോ മിനിഞ്ഞാന്നോക്കിയായി നടക്കേണ്ടുന്ന പല നാടകങ്ങൾക്കും അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇല്ല എന്നാണ് ആ ജനവിധി. അതുകൊണ്ട് തന്നെ പൂർണ്ണമാവുകയാണ്, ആയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു.
ഇടത് സ്ഥാനത്ത് ഡോക്ടർ പി സരിൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് എന്ന് ഡോക്ടർ പി സരിൻ. പക്ഷേ 75% പോളിംഗ് ശതമാനം എന്ന് പറഞ്ഞാൽ 150,000 അവിടെ പോളിംഗ് ശതമാനം ഉയരും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ പറയുകയാണ് ഇടത് സ്ഥാനാർത്ഥി. എത്രത്തോളമൊക്കെ വരുമോ എന്നൊരു സംശയം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കാര്യം ഇപ്പോഴും എന്താ പറയാനുള്ളത്, എന്താ ചോദ്യം? അതെ അതെ, എനിക്ക് കുറച്ച് മുന്നേ വരാൻ പറ്റിയുള്ളൂ, അതായിരുന്നു അവസ്ഥ. എന്തായാലും ഇപ്രാവശ്യം പാലക്കാടിലെ എലക്ഷൻ എന്ന് പറയുന്നത് ഇതുവരെ കേരളം കാണാത്തൊരു എലക്ഷനാണ്. അന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയുന്ന പോലെ അതേ ഒരു ഉത്കണ്ഠ എനിക്കും ഉണ്ട്. എന്തായാലും 23-ാം തീയതി നമുക്കറിയാലോ ഈ സൗമ്യയുടെ വോട്ട് പോലും കള്ളവോട്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു, വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഞാനിതിന്റെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു പ്രസ് റിലീസ് പ്രസ് മീറ്റ് വിളിച്ച് തന്നെ. സരിനിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അത് തന്നെയാ പറയുന്നത്, എനിക്കുള്ള പ്രതീക്ഷ സരിനെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഉള്ള പ്രതീക്ഷ തന്നെ ഇവിടെയുള്ള വോട്ടർമാർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശുഭപ്രതീക്ഷയാണ്. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ആ നാടിന് വേണ്ടി നന്മ ചെയ്യുന്ന ആളാവണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ. അത് സരിൻ 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണെന്നുള്ള പൂർണ്ണ ഉത്തമ വിശ്വാസം ഒരു പങ്കാളി എന്നുള്ള രീതിയിലും സരിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്നുള്ള രീതിയിലും എനിക്കുണ്ട്. അതേ വിശ്വാസം തന്നെ ഇവിടുത്തെ വോട്ടർമാർക്കും ഉണ്ടാവുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ.